കിഴക്കൻ മലനിരകളിൽ ധാരാളമായി വളരുന്ന വ്യത്യസ്ത ഇനം പഴവർഗ്ഗമാണ് മൂട്ടിപ്പഴം. കിഴക്കൻ വനത്തിലും വനാതിർത്തി ഗ്രാമപ്രദേശങ്ങളിലും മൂട്ടിപ്പഴം നിറഞ്ഞു കായ്ച്ചു നിൽക്കുന്ന മൂട്ടിമരങ്ങൾ മനോഹര കാഴ്ചയാണ്. കാണാനെന്ന പോലെ കഴിക്കാനും മൂട്ടിപ്പഴം രുചിയേറിയ ഒന്ന് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തി പ്രദേശവും പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ പൊന്മുടിയും തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പൽ സ്ഥിതി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്ന മലയോര ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ഇവിടങ്ങളിൽ ധാരാളമായി മൂട്ടിപ്പഴം വളരുന്ന പ്രദേശം കൂടിയാണ്. മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി, മൂട്ടിക്കായ്പൻ, കുന്തപ്പഴം തുടങ്ങി പ്രാദേശികമായി വ്യത്യസ്ത പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ബക്കേറിയ കോട്ട്ലെൻസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള മൂട്ടിമരങ്ങൾ കിഴക്കൻ മലനിരകളിൽ ധാരാളമായി വളരുന്നവയാണ്. മറ്റ് ഫലവൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിലാണ് കായകൾ ഉണ്ടാകുന്നത്. വേനൽക്കാലത്താണ് ഇവ പൂക്കാറുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കായകൾ പഴുത്തു പാകമാകും. ചെറുനാരങ്ങയുടെ വലിപ്പമാണ് കായകൾക്ക്. ചുവന്ന് തൊടുത്ത് പഴങ്ങൾ കുലകളായി മരത്തിന്റെ തടിയോട് ചേർന്ന് പറ്റി പിടിച്ചു നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ്. നേരിയ പുളിപ്പും മധുരവും കലർന്ന രുചിയാണ് ഇവയ്ക്കുള്ളത്. പ്രമേഹ രോഗത്തിന് മികച്ച ഔഷധമായി കണക്കാക്കുന്ന ഇവയുടെ തോടുകൾ അച്ചാറുണ്ടാക്കാനും ഉത്തമമാണ്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനും ഈ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് നാട്ടിലെ പഴമക്കാർ പറഞ്ഞറിവുള്ളത്. മലയോര ഗ്രാമങ്ങളിലെ പല വീടുകളിലും മൂട്ടിമരങ്ങളുടെ തൈകൾ വനത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാട്ടിൽ ഉണ്ടാകുന്നതുപോലെ സമൃദ്ധമായി കായ്ക്കാറില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കുമായ ആർക്കെങ്കിലും മൂട്ടിപ്പഴം വേണമെന്നുണ്ടെങ്കിലോ മൂട്ടിപ്പഴം പിടിച്ചു നിൽക്കുന്ന മൂട്ടിമരം കാണണമെന്നുണ്ടെങ്കിലോ അടുത്ത സീസണിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്കിവിടെ എത്താവുന്നതാണ്. എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മൂട്ടിപ്പഴം ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു പോകാൻ മറക്കരുത്. ഇന്നത്തെ ഈ വ്യത്യസ്തമായ കണ്ടൻറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയതും അറിവ് തരുന്നതുമായ കണ്ടൻറ്റുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു പോകാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നാളെ എത്തുന്നതാണ്.